രോമാഞ്ചം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഇറങ്ങിയിട്ടില്ല, കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ആ സിനിമ ഇറങ്ങിയത്. അപ്പൊ ഇറങ്ങിയ ഒരു സമയത്ത് എന്റെ ഒരു പോസ്റ്റർ മാത്രമേ ഉള്ളൂ ഈവൻ ഒട്ടിയിട്ടുള്ളൂ. പ്രീവിയസ് ഉണ്ടായിരുന്ന സോങ് ഹിറ്റ് ആയിട്ടുള്ളതും അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ സിനിമ വന്നപ്പോൾ വലിയ വലിയ ലെവലിൽ ഹിറ്റായി. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സിനിമ സംസാരിക്കപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാര്യം ഈ സിനിമയിൽ അഭിനയിച്ച എനിക്ക് തോന്നുന്നു ഇപ്പം നിവിൻ ആയിക്കോട്ടെ, പൂർണിമ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ടിങ് ആയിരിക്കും ഈ സിനിമയിൽ നിന്നാണ് ഒരു ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. കാര്യം ഞാൻ കണ്ടപ്പം ഈ സിനിമ അത്രയും പാക്കഡ് ആയിരുന്നു, 2 മണിക്കൂർ 52 മിനിറ്റോ 50 മിനിറ്റോ ഉണ്ട്. അപ്പോൾ ത്രൂ ഔട്ട് അത്രയും ഒരു ഒരു എന്താ പറയുക ഒരു എന്താ പറയുക എൻഗേജഡ് ആയിട്ടുള്ള ഒരു വലിയ സിനിമ ഫീൽ ചെയ്യുന്ന അത്രയും ക്രൗഡും പരിപാടികളും എല്ലാം ഉള്ള ഒരു വലിയ സിനിമയായിട്ടാണ്, ക്യാൻവാസിലുള്ള സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ ഒരു പാർട്ടായത്. ഫീൽ ചെയ്യില്ലെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ. അതെ അതെ, ഇപ്പൊ രണ്ടു മൂന്ന് പ്രാവശ്യം കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. പക്ഷെ സിനിമ ഒരു നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട്. നല്ല രാജീവണ്ണാണെങ്കിൽ അതിൻ്റെ എല്ലാ ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്തിട്ട് എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്ത് നല്ല എന്താ പറയുക ഒരു പ്രേക്ഷകർ മുമ്പിൽ നല്ലൊരു സിനിമ കൊണ്ടെത്തിക്കാനുള്ള വളരെ ഒരു ആഗ്രഹത്തിൽ ചെയ്തിട്ടുള്ള പടമാണ്. അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നതാണ് വിശ്വാസം. ആ നാടകത്തിൽ അഭിനയിച്ച ഭൂരിപക്ഷവരും ഭൂരിപക്ഷം ആർട്ടിസ്റ്റും സിനിമയിലും ഉണ്ട്, ക്യാരക്ടറുകൾ മാറിയിട്ടുണ്ട്. ആ നാടക സമയത്ത് പിന്നണിയിൽ പ്രവർത്തിച്ചവർ പോലും സിനിമയിലും നമ്മളോടൊപ്പം ത്രൂ ഔട്ട് ദ ജേണി അവരുണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഥാപാത്രങ്ങൾ മോൾഡ് ചെയ്യാൻ നമ്മളോടൊപ്പം നിന്ന് തന്നെ അവർ എത്രമാത്രം അതിൻ്റെ പുറയിൽ പ്രയത്നിച്ചോ ആ പ്രയത്നം കംപ്ലീറ്റ്ലി ആക്ടേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള എഫേർട്ടും അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതാണ് ആ സ്കൂൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ കാര്യങ്ങൾ ഇത് തുടക്കം തൊട്ട്